അവരുടെ സ്കൂളാണ് സെയിന്റ് ജോസഫ് എൽ പി സ്കൂൾ. സ്കൂളിന്റെ കോമ്പൗണ്ട് തന്നെ ഉണ്ട്, അടിപൊളിയാണ് കാണാൻ വേണ്ടി. ഇത് അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് ന്യൂ വേൾഡ്. ഒരു 3 o'clock ആകുമ്പോഴത്തേക്കും ഇവരുടെ സ്കൂള് കഴിയും. അപ്പൊ നമ്മൾ ഇവരുടെ സ്കൂള് കഴിഞ്ഞ് ഇവരെ വിളിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. റിക്കീനെ കണ്ടുപിട്ടിട്ടുണ്ടെങ്കിൽ നെസ് എവിടെയാന്ന് കണ്ടുപിടിക്കണം. ഹായ് നെസ. ഹായ് നെസ്സയുടെ ഫ്രണ്ട്സ് ആണോ അത്? ആഷ്ലി ആണോ അത്? ആഷ്ലി ബൈ. അങ്ങനെ ഞങ്ങൾ നേപ്പിയറിലേക്ക് പോവാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അവരെല്ലാരും ജോലിയൊക്കെ കഴിഞ്ഞ് എത്തുന്നേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാന്ന് വിചാരിച്ചു. നമ്മളുടെ ഈ ന്യൂസിലായാലും ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ല, നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇത്തിരി പാടാണെന്നാലും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഇതാണുള്ളത്. അപ്പൊ 18 ഇതിലെങ്കിൽ 18 തന്നെ ഓടിക്കുക, അതിന്റെ അപ്പുറം പോകാൻ പാടില്ല. പിന്നെ എപ്പോഴും ഗിവ് വേ ഫോർ റൈറ്റ്സ് ആയാലും അങ്ങനെ കുറെ റൂൾസ് ഉണ്ട്. അപ്പൊ ഞാൻ 2 ദിവസം വെറുതെ നിന്നേ ഞാൻ ഓൾമോസ്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണത്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഫൈനായിട്ട് വീട്ടിലേക്ക് വരും. നമ്മുടെ ഇത് പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ജയിലിൽ കാണുക, പിന്നെ പറഞ്ഞ സ്കൂളിൽ വെച്ച് പറഞ്ഞ ഒരു ബീച്ച്, യെസ്, പിന്നെ വേറെ ഏതൊരു സ്ഥലം കൂടെ പറഞ്ഞു, ബൊട്ടാനിക്കൽ ഗാർഡൻ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പരിപാടിയാണ്. നമ്മുടെ അവിടെ നിന്ന് ഏകദേശം ഒരു 50 km ആവറേജ് ഉണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക്. നമ്മൾ ഓൾമോസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതോടെ സൈഡിലെല്ലാം പ്ലാന്റ്സ്, നല്ല വലിയ ട്രീസ്, എല്ലാം ക്രിസ്മസ് ട്രീസ് പോലത്തെ ട്രീസ് വെച്ച് കിയ ഓറ, വെൽക്കം ടു നേപ്പിയർ പ്രിസൺ ആൻഡ് എന്റർടൈൻമെന്റ് ആൻഡ് ടൂർസ്. പ്ലീസ് റിംഗ് ദ ബെൽ എന്നാണ് ഡ്രഷ് ചെയ്തേക്കണം. ആൻഡ് ഫൈനലി നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. 4 p.m. ക്ലോസ് ചെയ്യുന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നാലും ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, കയറാൻ പറ്റിയാൽ കയറാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു പോവാം. പക്ഷെ ഇവിടെ എല്ലാം ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ വൈബ് തന്നെയാണ്. പുള്ളി കയറിയില്ലെങ്കിലും നമുക്ക് ഒന്നും ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. ലെറ്റ്സ് സീ. പ്രാവക ഫുഡ് കൊടുക്കുന്നവർ തോന്നിയിട്ടുണ്ട്, എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടാക്കാൻ വേണ്ടി. എല്ലാവരും എന്റെ അടുത്തോട്ട് ഓടി വരണ്ടല്ലോ. വിളിക്ക്, കൈ ഉണ്ടെങ്കിൽ വിളിക്ക്. ഓ ഓ അല്ല, ഔ ഔ, അതന്നെയല്ലേ പറഞ്ഞ ഔ ഔ. കുറെ പ്രാവകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ കയ്യിലാണെങ്കിൽ നടുക്കൊരു ഇതിനു വേണ്ടി വെച്ചേക്കണ, ചെറിയൊരു മരം വെച്ചേക്കണ. എന്റെ കയ്യിലാണെങ്കിൽ ഒന്നും ഇല്ല താനും. താറാവുണ്ടോ നമ്മുടെ നാട്ടില്? താറാവിന്റെ അതാണെന്ന് തോന്നുന്നു. നല്ല ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഗേറ്റ് ക്ലോസ്. സമയം ഇപ്പൊ ഏകദേശം 5 മണി. നോക്കാം
പിന്നെ ഇവിടെ നിന്ന് തന്നെ എല്ലാ വ്യൂ ഉണ്ട്, നമുക്ക് അതെല്ലാം ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാം. പിന്നെ ചെടിയൊന്നും പറിക്കാൻ പാടില്ല, അതെല്ലാം ഓഫൻസ് ആണ് ഇവിടെ. റാവ് പുറകെ വന്നിട്ടാ ഞാൻ അവിടെ അരുവി നോക്കിയ ശരിക്കും പറഞ്ഞ മറ്റേ ഏതൻ തോട്ടം വൈബല്ലേ. അല്ല കിളിയൊക്കെ ആണെങ്കിലും ജസ്റ്റിനാണ് പറഞ്ഞു പോകുന്നത്. അല്ല ഇവിടെ കിളിനെ ആരും ഇത് ദ്രോഹിക്കുന്നില്ല, അത് കാരണം അത് കൂളായിട്ട് വന്നു. ഹിയർ ഫ്രം കേരള, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ തൊടുവിട്ടോ, അത് കാരണം സ്റ്റേ ആവേ. ഇവന്മാർക്ക് ഇത്ര ധൈര്യത്തിൽ അടുത്തുകൂടിയൊക്കെയാണ് പറന്നു പോണത്. പക്ഷേ ഈ പാലം കണ്ട നമ്മുടെ പണ്ടത്തെ കാർട്ടൂൺ ഇല്ലേ, നമ്മൾ കുഞ്ഞിലെ കണ്ട ടെലിടബീസ്, അതിനകത്തുള്ള പാലം പോലെ ഇല്ലേ. അതെ, മൂന്നാറൊക്കെ പോയി കഴിയുമ്പോഴാണ് വാത്താജ് അമ്മയുടെ തണുപ്പില്ല. നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡൻ വന്ന് വന്ന് ഇപ്പതേ കുറച്ച് ഗ്രേവ് യാർഡായി തോന്നണ. ഇത് ഇവിടെ നിർബന്ധമായിട്ട് ഇങ്ങനെ ഒരു റിലീജിയനെ മാത്രം അടക്കുള്ളൂ അങ്ങനെയില്ല, കോമൺ ആയിട്ട് കുറേ ഗ്രേവ് യാർഡ്സ് ഉണ്ട്. ഇത് അതേപോലെ ഒന്നാണെന്ന് തോന്നുന്നു, ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് ചിലവർ കുരിശ് വെച്ചിട്ടുണ്ട്, ചിലവർ ഒന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് ഒരു ബോർഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതെന്താണ് അലോവേര ജെല്ല? ഇത്ര ജയന്റ് ആയിട്ടുള്ള അലോവേര ജെല്ല് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതെന്താ അലോവേര ജെല്ല? ഇത് നമ്മുടെ നാട്ടിലുണ്ട് ഈ അലോവേറ ജെല്ല്, ഇത്ര ഈ സൈസിലുള്ള വീട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഇത് അപ്പം അലോവേര ജെല്ല് തന്നെയാണ്. എന്തൊരു ഇത് അലോവേറ ജെല്ലിന്റെ ചേട്ടൻ. ഫൈനലി രേഷ്, ബൊട്ടാനിക്കൽ ഗാർഡൻ നമുക്ക് കവർ ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ന്യൂസിലാൻഡ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒന്ന് സെറ്റിൽ ആകാൻ വേണ്ടി കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഇപ്പൊ നമ്മളെ ബാക്കിയുള്ളവരുടെ വീഡിയോ എടുക്കാൻ പാടില്ല, എന്നാലും ആ വീഡിയോയിൽ കാണുന്നുണ്ട്, അതായത് ഒരു 60+ ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കൂടുതൽ ആൾക്കാരും വന്ന് ഇവിടെ, അതായത് യൂറോപ്പിൽ നിന്നായാലും നമ്മുടെ അമേരിക്കയിൽ നിന്ന് US നിന്ന് എല്ലായിടത്തും ആൾക്കാർ വന്ന് സെറ്റിൽ ആണ്. ബേസിക്കലി ഇവിടുത്തെ ഈ നേച്ചറും ക്ലൈമറ്റും, അതായത് നമുക്കിപ്പോൾ വന്നതുകൊണ്ടാണ് ഈ തണുപ്പ് വന്നത്, ഇവിടുത്തെ ആൾക്കാർക്ക് അത് ഓക്കെ. പിന്നെ ഇത്രയും പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അതായത് പൊല്യൂഷൻ ഇല്ല, ഒന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കുറേ ഗ്രാൻസ് ഉണ്ട്, ദൈവം എൻ്റെ തലയിൽ കയറണ്ടാവല്ലോ, അയ്യോ, അവർക്ക് കുറേ ഗ്രാൻസും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം ഇതൊക്കെ തന്നെയാണ് ബേസിക്കലി എല്ലാവരും ഇവിടെ ഒന്ന് സെറ്റിലാണ്. ഇനി അടുത്ത ബീച്ചല്ലേ, ഓക്കെ, ആ ബീച്ചിന്റെ പേര് എന്താ പറഞ്ഞു? ഏതെങ്കിലും ബീച്ച് ആട്ടെ, നമുക്ക് ബീച്ചിൽ പോയാൽ മതി. അഹുരീരി ബീച്ച്, റൈറ്റ്. നമ്മൾ അങ്ങനെ അഹുരീരി ബീച്ച് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി എവിടെയെങ്കിലും ഒരു പ്ലേസ് കണ്ടുപിടിച്ച് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാം. ഈ ബീച്ചിന്റെ ലൈറ്റ് ഹൗസ് ആണ് നമ്മളിപ്പോ കണ്ടത്. ഇപ്പുറത്തെ സൈഡ് അതിന്റെ ബീച്ചായിട്ടാ വരുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഉള്ള പെബിളൊക്കെ ഉള്ള ഒരു ബീച്ചാണ്. അവിടെ തടിയൊക്കെ കിടക്കുന്നുണ്ട്. ലാസ്റ്റ് വന്ന ഒരു സൈക്ലോണിൽ വന്നപ്പോ അടിഞ്ഞു കൂടിയതാ. പക്ഷെ കുറെ ആൾക്കാർ ഇവിടെ ക്യാമ്പിങ്ങിനൊക്കെ വന്നിട്ട് ഈ തടികളൊക്കെ എടുത്ത് വെട്ടിയിട്ടാണ് അവരൊരു ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടാക്കി അവർ എൻജോയ് ചെയ്യുന്നത്. ഇവിടുത്തെ പെബിൾസ് എല്ലാം കണ്ട എല്ലാം ബ്ലാക്ക് കളർ തന്നെയാണ്. ഈ സോഡിയം അങ്ങനെ എന്തോ ഒരു കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ടാണ് ഈ ബ്ലാക്ക് കളർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ വേറെ വരുന്നത് ബീച്ച് ക്ലിയർ ആണ്, പാമ്പില്ല ന്യൂസിലാൻഡിൽ, ഇതിനകത്ത് കൂടി സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പെബിൾസ് ഉണ്ട് രേ, പെബിൾസിന്റെ കളർ നല്ല രസമല്ലേ, നല്ല ബ്ലാക്കും ഗ്രേ കൂടിയിട്ടുള്ള ഒരു ഷെയ്ഡ്, നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ്, അതാണ് വേറെ കാര്യം.
തണുപ്പ് തുടങ്ങിയാലേ അത്യാവശ്യം. ഉപയോഗം ഇത്രയും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ രണ്ടൊന്ന് ബിയർ എടുത്തിട്ട് വരിക, ചില്ല് ചെയ്യുക, എന്നിട്ടിരുന്നിട്ട് മറ്റേ കടൽ കണ്ടിരുന്ന് ബിയർ ചില്ല് ചെയ്യുക. ഇതാണ് അതിന്റെ മെയിൻ ഉപയോഗം. പക്ഷേ നമ്മൾക്ക് ഇവിടെ നടക്കൂല, ഒടുക്കത്തെ തണുപ്പ് നമുക്ക് വിട്ടാലാന്ന്. പിന്നെ ഞാൻ പറയാൻ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ തന്നെ കപ്പിളായിട്ട് ഉപയോഗിച്ച് എല്ലാവർക്കും ഉള്ള അവസ്ഥ ഇതുണ്ട്. കുറെ സാധനങങ്ങളൊക്കെ കളക്ട് ചെയ്യും, അവസാനം ഇതെല്ലാം കൂടി എന്നാ ഞാനാണ് ഇതെല്ലാം ചോക്കേണ്ടത്. പോലെ ഞാൻ ചോക്കേണ്ടി വരും. പിന്നെ ഇതുണ്ട ക്യാമ്പസ്, ബാക്കിൽ കാണുന്നതാണ് ക്യാമ്പസ്. അവരുടെ വീഡിയോ എടുക്കാൻ പാടില്ല, ജസ്റ്റ് എന്നെ എടുക്കണ പോലെ എടുക്കണം. നമ്മളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം ഇതായിരിക്കണം. കേൾക്കണ്ട, കാണുന്നില്ല, ഇതേപോലെ ഇതേപോലെ വേണം. അതായത് ഒരു 60-65 ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു വാൻ ലൈഫ് സെറ്റ് ആക്കണം. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് പ്ലേസ്. ന്യൂസിലാൻഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഷോപ്പിംഗ് മോളാണ് ഈ ന്യൂ വേൾഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് നേരെ കുറച്ച് ഷോപ്പിംഗ്, അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക്. ന്യൂസിലാൻഡ് വന്നിട്ട് ഇനി മരുന്ന് കടയിൽ കൂടി പോയില്ലെന്ന് വേണ്ട. ഇതാണ് മെഡിക്കൽ ഷോപ്പാണ് ഇവിടുത്തെ. ഇവിടെ വന്നത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇവിടെ ലാസ്റ്റ് ഇയർ ഡിസംബറിലാണ് വന്നത്. നല്ല വലിയ സൂപ്പർ മാർക്കറ്റ് പോലത്തെ മെഡിക്കൽ ഷോപ്പ്. ഫോട്ടോ അല്ലേട്ടാ, വീഡിയോ ആണേ.